ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അപ്ഡേഷനാണ് കേട്ടോ. വീട് പണി നടക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഗേറ്റ് തുറന്നപ്പോൾ തന്നെ നമ്മുടെ ടോമി നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോമിയെ എന്തായാലും പുതിയ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല, കാരണം തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു, ഇവിടെ തന്നെ നിർത്താമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഇപ്പോൾ കാർ പോച്ചായിട്ട് നിൽക്കുന്നത്. ഇത് പുതിയ സിറ്റ് ഔട്ട്. നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് വലിയ നീണ്ടൊരു ഹാളിലേക്കാണ് കേട്ടോ. അപ്പോൾ സിറ്റിംഗ് ഏരിയ ഉണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്, ഇപ്പോൾ ചെറിയൊരു പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമ്മുടെ സ്റ്റെയർ കേസ് പോകുന്നത്. പിന്നെ സ്റ്റെയർ കേസ് കണ്ടല്ലോ, ഇങ്ങനെ ഡയറക്റ്റ് കുത്തനെ ഒരു ഇതല്ലാണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ്. അതിന് മാസ്റ്റർ ബെഡ്റൂം എന്നങ്ങനൊന്നും പറയാനായിട്ടില്ല കേട്ടോ. ഓക്കെ, ഇതൊരു വലിയ ഹാളാണ് കേട്ടോ, നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ ഹാളായിരുന്നു ഇത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ റൂമായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു റൂമാണ് കേട്ടോ. പിന്നെ ഇതൊരു ബാത്റൂം. പിന്നെ ഇപ്പുറത്ത് വേറെ റൂമും കൂടിയുണ്ട്. ഇത് ചെറിയ റൂമാണ് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ചെറിയ റൂമാണ്. പിന്നെ പോകുന്നത് നമ്മുടെ അടുക്കളയിലോട്ട്. ഇപ്പം അടുക്കളയും ചെറിയൊരു അടുക്കളയാണ്. പിന്നെ അടുക്കളയിൽ നിന്ന് പരത്ത് ഒരു വർക്കിംഗ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്റ്റോറേജ് റൂം അങ്ങനെ എല്ലാം കൂടെ ഒക്കെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ പുറം വശം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ താഴത്തെ ഭാഗം കിടക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ എങ്ങനെയൊക്കെയാണ് നോക്കി നോക്കാം. ജസ്റ്റ് ഒരു മുകളിലത്തെ നമ്മുടെ വാർപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മുകളിലും ഇതേപോലെ തന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട്, ഒരു ഹാളുണ്ട്, പിന്നെ സിറ്റ് ഔട്ട്, പുറത്തേക്കുള്ള സിറ്റ് ഔട്ട്, അങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഒരു റൂമുണ്ട്. ഇതായിരിക്കും മിക്കവാറും ഞങ്ങളുടെ റൂം എന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല, ആയിരിക്കാം. പിന്നെ വലിയ അത്യാവശ്യം വലിയൊരു റൂമാണ്. പിന്നെ വരുന്നത് പുറത്തേക്കൊരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല, നല്ല വ്യൂ ആണ് കേട്ടോ അവിടുന്ന്. മത്തം വള്ളി അത് പടർന്നു പോയിരിക്കുന്നു. തിരിച്ച് നമ്മൾ വരുമ്പോൾ പിന്നെ പോകുന്നത് വേറെ മറ്റൊരു റൂമിലേക്ക്. രണ്ട് റൂമാണല്ലോ. അപ്പോൾ ഇതാണ് മുകളിലത്തെ വേറൊരു റൂമുള്ളത്, അതും വലിയൊരു റൂമാണ്. ടോട്ടലി ഇവിടെ ഉള്ള റൂമുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാണ് കേട്ടോ. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഈ ഒരു റൂമിന്. പിന്നെ അത് മുകളിലത്തെ ഹാള്, ചെറിയൊരു ഹാളാണ്. ഹാളിൽ നിന്ന് സിറ്റ് ഔട്ട്, വാർപ്പിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുകയാണ്. നമുക്ക് നാളെ തന്നെ വാർപ്പിൻ്റെ പണി തുടങ്ങും. ഇത് പുറത്തെ സിറ്റ് ഔട്ട്. ഇത് പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത്.
പിന്നെ നമ്മുടെ ഈ അക്വേറിയം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, അന്ന് ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പണി നടക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനി എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കൂടെ ചേർന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.